ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള സമയം അവസരം ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിലൂടെയും ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. രണ്ട് വിധത്തിലുള്ള അഡ്മിഷൻ സൗകര്യമാണ് നമുക്കുള്ളത്. ഒന്ന് ടെമ്പററി, അല്ലെങ്കിൽ പെർമനൻ്റ്. അഡ്മിഷൻ എടുക്കുന്നവർ നിർബന്ധമായും കോളേജിൽ പോയിരിക്കണം. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ എപ്പോഴാണ് കോളേജിൽ പോകേണ്ടത്, ഏത് സമയത്താണ് എന്ന എക്സാക്റ്റ് വിവരം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ശേഷം തീർച്ചയായിട്ടും നമ്മുടെ മാൻഡേറ്ററി ഫീ അടച്ചവരായിരിക്കണം. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ച് പെർമനൻ്റ് അഡ്മിഷനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തവർ നിർബന്ധമായും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ്, അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അഡ്മിഷൻ ടൈം, ഡേറ്റ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതേപോലെ അനുസരിച്ചായിരിക്കണം നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ ഒരു അഡ്മിഷൻ സമയത്ത് നമുക്ക് രണ്ട് പ്രൊവിഷൻ തന്നിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട അതല്ലാത്ത കോളേജോ കോഴ്സോ ആണ് ഇപ്പോൾ ഓൾറെഡി നിലവിൽ കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ളൊരു പ്രൊവിഷൻ കുറേ കാലത്തോളം നമുക്ക് കിട്ടില്ല. പക്ഷേ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഈ സമയത്തും നമ്മൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും നമ്മൾ ആഗ്രഹിച്ച കോഴ്സിലേക്ക്, കോളേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയുമുള്ളൂ. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും സഹിതമായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അതായത് ആദ്യം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ട്, നമ്മൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, അതോടൊപ്പം നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അതോടൊപ്പം നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും, എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്. കിട്ടാത്തവരാണെങ്കിൽ ഡിജി ലോക്കറിൽ നിന്നും നമ്മൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനെന്തെങ്കിലും തടസ്സം, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം അതും എടുത്തിട്ട് നിങ്ങൾ അഡ്മിഷന് പോകാൻ. അതോടൊപ്പം നിങ്ങൾ കാസ്റ്റ് റിസർവേഷൻ, EWS ബെനിഫിറ്റ്, SCBC ബെനിഫിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എൻജോയ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ EWS ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. SCBC കാറ്റഗറിയിൽ വന്നവരാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ SCST ബെനിഫിറ്റ് എൻജോയ് ചെയ്തവരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻകം ബെനിഫിറ്റ് എൻജോയ് ഇൻകം സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം ബോണസ് പോയിൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ NCC SPC എന്തെങ്കിലും ടിക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ആധാറും കൂടി കയ്യിൽ കരുതിയേക്കുക. കൂടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചവരാണെങ്കിലും കോളേജിൻ്റേതായ ഒരു നിശ്ചിത ചെറിയൊരു ഫീസ് നമ്മൾ അഡ്മിഷൻ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ PTA ഫണ്ടോ ഡെവലപ്മെൻറ്റ് ഫണ്ടോ അങ്ങനെയൊക്കെ എക്സ്പെൻസ് വന്നേക്കാം. അതുകൊണ്ട് കയ്യിലൊരു കുറച്ച് പൈസയും കൂടി കരുതിയിട്ടായിരിക്കണം നമ്മൾ അഡ്മിഷന് പോകേണ്ടത്. അത് എത്രയാണ് ഈ കോളേജ് ഫീസ് എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിപ്പെൻസാണ്, ഓരോ കോളേജിലും വ്യത്യാസമായ. ചില കോളേജിൽ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ചില കോളേജിൽ ഒരു നിശ്ചിത ഫണ്ട്, ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയേക്കാം. അതൊക്കെ കോളേജ് വൈസാണ്, അത് അവിടെ എത്തിയാലേ അറിയില്ല. എന്തായാലും വലിയൊരു എമൗണ്ടൊന്നും ആവാൻ സാധ്യതയില്ല. ഇനി ആണെങ്കിൽ തന്നെ പിന്നീട് നമ്മൾ എത്തിക്കുമെന്ന് പറഞ്ഞാലൊക്കെ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടതാവട്ടെ അല്ലാത്തവരാവട്ടെ നിർബന്ധമായും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടിയവർ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർ ഓൾറെഡി ഫീ അടച്ചവരായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടിയവർ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം ഇന്ന് 16 മുതൽ 22 വരെയുണ്ട്. അതിനുശേഷം നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റാണ്. അതുവരെയുള്ള ഡാറ്റ വെച്ച് എത്ര പേര് ജോയിൻ ചെയ്തു, എത്ര പേര് അഡ്മിഷൻ വേണ്ടാന്ന് വെച്ചു, എത്ര പേര് ടെമ്പററി ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു, എത്ര പേര് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു, ഇതിൻ്റെയൊക്കെ വിവരം വെച്ചിട്ടായിരിക്കും 24-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ അധികകാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കിട്ടിയിരിക്കുന്ന കോളേജ് കോഴ്സ് തന്നെ എടുക്കേണ്ടി വരും. അത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയി വിവരം യൂണിവേഴ്സിറ്റി തരുന്നതായിരിക്കും. എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 16 മുതൽ 22 വരെയാണ് കോളേജ് ജോയിനിങ് സമയം തന്നിട്ടുള്ളത്. എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുവരേക്കും. ബൈ.